ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണോ. അപ്പോൾ എന്ത് മേക്കിംഗ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഈ തെങ്ങിൻ്റെയൊക്കെ മുകളിലായിട്ട് തെങ്ങിൻ്റെയൊക്കെ മുകളിൽ തേങ്ങ വീഴാണ്ട് നമ്മൾ ഗാർഡ് വെക്കില്ലേ, ആ സംഭവം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ കൂടെ വന്നിരിക്കുന്നത്. നമ്മൾ നമ്മളെ വീട്ടിൽ വെച്ചാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഈ സംഭവം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്, അത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. തെങ്ങിന്ന് തേങ്ങ നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ, വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, താഴെ നമ്മുടെ റൗണ്ട് ഷേപ്പിൽ നിന്നാണ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെങ്ങിൻ്റെ മോൾ ഭാഗമാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മളതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കംഫറൻസ് എടുക്കുക. എടുത്തതിന് ശേഷം ആ ലെവലിൽ നമ്മൾ കമ്പി വളച്ചെടുക്കുക. വളച്ചെടുത്തിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യണം, കാരണം നമുക്ക് ഡെറ്റ് ബോൾട്ട് ചെയ്യാൻ വേണ്ടി രണ്ടായിട്ട് കട്ട് ചെയ്യണം. അപ്പം അതൊക്കെ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ അതുകൊണ്ട് അത് മിസ്സായി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. നമ്മളിപ്പം പകുതി നിന്നാണ് ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കുന്നത് കേട്ടോ. സോ നമ്മൾ ഏകദേശം ഇപ്പോൾ കുറച്ച് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇപ്പം മനസ്സിലായില്ലേ, ഏകദേശം നമ്മൾ ഇപ്പം വെൽഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നിന്ന് ഇത് മുകളിലേക്കുള്ള ഓരോ സെമി സർക്കിളായിട്ട്, അതായത് താഴത്തെ സർക്കിളിൽ നിന്ന് അതിൻ്റെ സെമി സർക്കിളായിട്ട് നമ്മൾ രണ്ട് സർക്കിൾ വെച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാർക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് എല്ലാം വെൽഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു ഷേപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ഷേപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ ഫോട്ടോ ആയിട്ട് ഇടാൻ പറ്റും. ഇതുപോലെ എല്ലാം നല്ല വെൽഡ് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തിരിക്കും. 10 mm കമ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ. ഇൻ ബിറ്റീൻ സെൻസർ ക്ലോർണം കൊടുത്തിരിക്കുന്ന 8 mm ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം 10 mm കമ്പി വെച്ച് എടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ കണ്ടാൽ അറിയാം, നമ്മൾ ഈ താഴത്തെ ചെറിയ സർക്കിളിൻ്റെ രണ്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി. ഏകദേശം നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് തന്നെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ തെങ്ങിൻ്റെ അടിയിട്ടിട്ടാണ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് ലെയറായിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഇതാണ് നമ്മളിപ്പം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സെക്കൻഡ് ലെയർ, മറ്റേ ലെയർ തൊട്ടപ്പുറത്തായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇപ്പം കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സെമി സർക്കിൾ എക്സ്ട്രാ വെച്ച ഒരു കുറച്ചും കൂടി ലെങ്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പി കൂടെ മുറിച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് എക്സ്ട്രാ വരുന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. നമുക്ക് അവിടെ കാണാൻ പറ്റും കുറച്ച് പീസ് എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഒന്ന് മുറിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. അതേപോലെ അപ്പുറത്ത് സൈഡിൽ നമ്മൾ വെച്ചതിൻ്റെ ഓരോ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. സെമി സൈഡിൽ നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം നെറ്റിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം എടുത്ത സൈസ് കുറച്ച് കുറവായിരുന്നു, മീൻസ് സെമി സർക്കിളിൽ നിന്ന് എടുത്തപ്പോളേ. സോ അത് ഒന്ന് നീട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ചെറിയൊരു കഷ്ണങ്ങൾ കമ്പി കൂടെ എക്സ്ട്രാ വെച്ച് വെൽഡ് ചെയ്യുകയാണ് നമ്മളിവിടെ. വെൽഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, എല്ലാവരും ഗ്ലാസ് യൂസ് ചെയ്യുക, ഡയറക്റ്റ് നോക്കാണ്ടിരിക്കുക. കൂളിംഗ് ഗ്ലാസ് നല്ല പവറുള്ള കൂളിംഗ് ഗ്ലാസ് തന്നെ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നത്. അവർ
ഡയറക്റ്റ് നോക്കുന്നില്ല. ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. രാത്രി വർക്ക് ഉറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്യാണ്ട് തന്നെ വെൽഡിങ്ങിൻ്റെ ഇത് വെച്ചാൽ ചൂടാക്കിയിട്ട് നമ്മൾ വളച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ, ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്ക് അത്ര മുറിക്കുന്നതിൻ്റെ ഇത് ലാഭവും ചെയ്തു. എൻ്റെ മുറിക്കുകയാണെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ആ ഒരു ഇതിൽ പുള്ളിക്കാരൻ്റെ ഐഡിയ ചെയ്തതാണ് ഇപ്പോൾ ഇത്. ഏകദേശം നമ്മളുടെ ഇപ്പം ഫ്രെയിം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിന് ഫ്രെയിമിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പിയുടെ യൂസേജ് മാക്സിമം കുറച്ചിരിക്കുകയാണ്. മെയിനായിട്ടുള്ള ഫ്രെയിം കമ്പിക്ക് കൊടുക്കും, പിന്നെ ബാക്കി കുറച്ച് കയറൊക്കെ കെട്ടാനുള്ള പരിപാടിയിൽ നിൽക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഓരോ കയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പരിപാടിയിലാണ്. കാരണം വെയിറ്റ് കൂടിയാലും നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള മാക്സിമം ചെറിയ കമ്പി എടുത്തിരിക്കുന്നത്. പട്ടയൊന്നും യൂസ് ചെയ്യാണ്ട് ചെറിയ കമ്പി എടുക്കാനുള്ള കാരണം ഇതാണ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, മുകളിൽ ബുദ്ധിമുട്ടായിരിക്കും വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ കൈ ഇതെ മോളൊക്കെ തട്ടിക്കളയണം. തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഫ്ലക്സ് എന്നൊക്കെ പറയുന്നു അതിൻ്റെ സംഭവത്തിൻ്റെ പേര്. അത് തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകണം. പെയിൻറ്റിങ് ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ഏകദേശം ഫ്രെയിം ആയിട്ടുള്ളത്. ഇനി പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോകണം. നമുക്ക് ഈ ഭാഗം നോക്കി അറിയാൻ പറ്റും. നമ്മൾ പട്ട മറ്റേ റൗണ്ടാക്കിയുള്ള കമ്പി രണ്ടും കട്ട് ചെയ്തിട്ട് രണ്ട് നെറ്റും ബോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പട്ട വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് മൂന്ന് നോക്കിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലെങ്ത്ത് അളന്നിട്ടാണ് നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടി കമ്പി വെക്കാമെന്നുള്ള പ്ലാൻ വന്നു. കാരണം നമ്മളത് ഇട്ടപ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടിപ്പോയി. അപ്പോൾ നെറ്റ് താഴാൻ ചാൻസ് ഉണ്ട്. കാരണം തേങ്ങയൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും വീഴാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ഗ്യാപ്പ് കൂടിപ്പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ മാത്രം നമ്മൾ ചെറിയ കമ്പിയും കൂടെ കുറച്ചുകൂടെ കട്ട് ചെയ്ത് വെക്കാനുള്ള പരിപാടിയിലാണ്. അതാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ ലെവൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ടൈയൊക്കെ വെച്ച് കെട്ടി ഈ നെറ്റിങ് ഈ ഗാർഡനൊക്കെ ഇടാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ചെറിയ നെട്ടിട്ട് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടീൻ്റെ മുകളിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗാർഡൻ ഇട്ട് തന്നെ എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് രണ്ട് ടൈ കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നൂല് ഇതുപോലത്തെ പ്ലാസ്റ്റിക് നൂല് ടൈറ്റായി കെട്ടാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് അടിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് കാരണം ബോറടിക്കാവും. ഇപ്പോൾ ഫൈനൽ ടച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കൊട്ട ഇപ്പോൾ ഈ ലെവലായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഫുള്ളായിട്ട് നമ്മൾ മുകളിൽ വെച്ചു. കുറച്ച് നമ്മൾ ഇൻട്രോഡക്ഷൻ ചെയ്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് വിട്ട് പോയിട്ടുണ്ട് ഈ ഭാഗവും. അപ്പോൾ നമ്മൾ ഇതാണ് ഫൈനലായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമുക്ക് വണ്ടി താഴെയിടാം, സേഫായിട്ട് കിടന്നോളും, വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ഒരു മൂന്നാലഞ്ച് വർഷത്തേക്ക് ഇത് കിടന്നോളും. ചെറിയ എറേഴ്സൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് ക്ഷമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു.